അസ്ലമോയമാണ്. ഒയംബയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്രകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. ഇന്നും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ട്രെയിൻ യാത്രകൾ ഒരുപാട് ചെയ്യുന്നവരാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ മുമ്പുള്ള വീഡിയോകളൊക്കെ കാണാം. എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത്, തത്കാൽ ടിക്കറ്റ്, കറണ്ട് ടിക്കറ്റ്, അങ്ങനെ ഒരുപാട് വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ട് യാത്ര ചെയ്യാറുണ്ട്. പലരുടെയും സംശയമാണ് കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണോ, അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്നതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ആവശ്യമില്ല. അവർക്ക് ടിക്കറ്റ് എടുക്കാതെ തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അത് റിസർവ്ഡ് കോച്ചിലും അതുപോലെ തന്നെ അൺറിസർവ്ഡ് കോച്ചിലും. നമ്മൾ ദൂരയാത്രയൊക്കെ പോകുമ്പോൾ 2 ദിവസമൊക്കെ സ്ലീപ്പറിലോ മറ്റൊക്കെ പോവാം, അത് റിസർവ്ഡ് കോച്ചാണ്. എൻ്റെ അൺറിസർവ്ഡ് കോച്ച് നമ്മൾ 2S എന്നുള്ള സംഭവം ഉണ്ടാവും, അതിലും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആർക്കും ടിക്കറ്റ് ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് ബർത്ത് ആവശ്യമുണ്ട് എങ്കിൽ, നമ്മൾ ഒരു ദൂരയാത്ര പോകുന്നുണ്ട്, കുട്ടികൾക്ക് കിടക്കാനും കൂടി ഒരു ബർത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബർത്ത് ഓപ്ഷൻ എടുക്കാൻ പറ്റും. അതിന് ഫുൾ ചാർജ് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇനി ബർത്ത് ഓപ്ഷനൊന്നും ഇല്ല, നമ്മുടെ അടുത്ത് തന്നെ നമ്മുടെ കുട്ടി നമ്മുടെ കൂടെ തന്നെ കിടക്കാം, ഒരു ബർത്ത് തന്നെ അങ്ങനെ കിടക്കാനുള്ള ഓപ്ഷനാണ് നിങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ എൻ്റെ മോളെയും കൂട്ടി 2.5 വയസ്സുള്ള സമയത്തൊക്കെ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയത് ഇതേപോലെയാണ്. 2 പേർക്ക് മാത്രമേ ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. നമുക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ അവരുടെ പേര് രജിസ്റ്റർ ചെയ്യാം, പക്ഷേ ടിക്കറ്റിന് പൈസ ഈടാക്കേണ്ടതില്ല, ഈടാക്കുകയില്ല. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ, 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾ, അവർ ട്രെയിൻ യാത്ര നടത്തുമ്പോൾ അവർക്ക് എത്ര പൈസ കൊടുക്കണമെന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ അൺറിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റിൽ, അതായത് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ, 2S കമ്പാർട്ട്മെൻറ്റിൽ ഷോർട്ട് ഡിസ്റ്റൻസ് യാത്രകൾ, പ്രത്യേകിച്ചിട്ട് കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്, കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് അങ്ങനെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് പകുതി പൈസ മാത്രം കൊടുത്താൽ മതി. അതായത് 100 രൂപയാണ് അഡൾട്ടിന് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ 50 രൂപ മാത്രമാണ് റെയിൽവേ ഈടാക്കുന്നത്. ഇനി നമ്മൾ റിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റിലാണ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഞാനും എൻ്റെ വൈഫും എൻ്റെ മോള് വലുതായിട്ടാകുമ്പോൾ 1-6 വയസ്സൊക്കെ ആയിട്ടാകുമ്പോൾ ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് ഡൽഹിയിലേക്കാണ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ കുട്ടിക്ക് സെപ്പറേറ്റ് സീറ്റ് നിർബന്ധമാണെങ്കിൽ, സെപ്പറേറ്റ് സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓപ്റ്റ് ചെയ്തിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ഫുൾ ഫെയർ കൊടുക്കണം. ഇനി ഞാൻ എൻ്റെ കുട്ടിയെ എൻ്റെ കൂടെ കിടത്തുന്ന അല്ലെങ്കിൽ ഉമ്മയുടെ കൂടെയാണ് കിടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പകുതി പൈസ മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ 1000 രൂപയാണ് ഡൽഹിയിലേക്ക് എന്നുണ്ടെങ്കിൽ 500 രൂപയ്ക്ക് നമുക്ക് കുഞ്ഞിന് ടിക്കറ്റ് എടുക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് സെപ്പറേറ്റ് ആയിട്ട് ബെർത്ത് അലോക്കേറ്റ് ചെയ്തിട്ടില്ല. ടിക്കറ്റ് പ്രിപ്പയർ ചെയ്തിട്ടാകുമ്പോൾ, അതായത് ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടാകുമ്പോൾ എനിക്ക് സീറ്റ് നമ്പർ ഉണ്ടാവും, വൈഫിനും സീറ്റ് നമ്പർ ഉണ്ടാവും. പക്ഷെ കുഞ്ഞിൻ്റെ സീറ്റ് നമ്പർ എന്നുള്ളത് NOSB എന്നുണ്ടാ, നോ സീറ്റ് ബർത്ത്, അതായത് സീറ്റ് ബർത്ത് ഉണ്ടാവില്ല, പക്ഷെ നമ്മുടെ കൂടെ യാത്ര ചെയ്യാൻ പറ്റും. ഈ കുട്ടിയുടെ യാത്രയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇനി റെയിൽവേ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ടിക്കറ്റും നമ്മുടെ PNR ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെയും ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഇതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾക്ക് വേറൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ട്രെയിൻ ടിക്കറ്റ് ഞാനും എൻ്റെ വൈഫും എൻ്റെ മോള് വലുതായിട്ടും 6 വയസ്സുള്ള കുട്ടിനെയും കൂട്ടി നമ്മൾ പോകുന്നു, നമ്മൾ 3 പേർക്കും ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റും. അതായത് അങ്ങനെയാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് സീറ്റ് ബർത്ത് കിട്ടും. എനിക്ക് 34, വൈഫിന് 32, അല്ലെങ്കിൽ 31 മോക്ക് കിട്ടിയിട്ട് ആ രീതിയിൽ ഫുൾ അഡൾട്ട് ഫയർ കൊടുത്തിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി എൻ്റെ മോള് 6 വയസ്സുള്ള മോളാണ്, എൻ്റെ വൈഫുണ്ട്, ഞാനുണ്ട്. ഞാനിവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ശതാബ്ദി എക്സ്പ്രസ്സിൽ പോകുന്ന വിചാരിക്കുക. ശതാബ്ദി നമുക്കറിയാം സിറ്റിംഗ് മാത്രമേ ഉള്ളൂ, എല്ലാം റിസർവ്ഡ് ആണ്, അതുപോലെ തന്നെ CC എന്നുള്ള കോച്ചുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ സിറ്റിംഗ് റിസർവ്ഡ് ആണെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും ഫുള്ള് പൈസ കൊടുത്തിട്ട് മാത്രമാണ് നമ്മുടെ കുട്ടി 6 വയസ്സായാലും അതുപോലെ തന്നെ 12 വയസ്സിൻ്റെ ഏത് സമയത്തിടയിലായാലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് നമ്മുടെ മടിയിൽ ഇരുത്തിയിട്ട് കൊണ്ടുപോകുന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. സിറ്റിംഗ് ബർത്തിന് നമ്മ കുട്ടിക്ക് 5 വയസ്സിന് മുകളിലാണെങ്കിൽ ഫുൾ ക്യാഷ് കൊടുക്കണം. അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സീറ്റും അലോ ചെയ്തു. ഇതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ആവശ്യമില്ല. 5 വയസ്സ് മുതൽ 12 വയസ്സുള്ള കുട്ടികൾക്ക് സീറ്റ് ആവശ്യമില്ലെങ്കിൽ പകുതി പൈസ കൊടുത്താൽ മതി, അത് കടന്നിട്ട് പോകുന്നതിന്. പക്ഷേ ഇരുന്നിട്ട് പോകുന്നതിന് നിർബന്ധമായിട്ട് ഫുൾ പൈസ കൊടുക്കണം. ഇനി അവർക്ക് സെപ്പറേറ്റ് ബർത്ത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഫുൾ പൈസ കൊടുത്ത് പോകാൻ പറ്റും. അതുപോലെ തന്നെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും നമുക്ക് കമ്പൽസറി അല്ല ടിക്കറ്റ് എടുക്കണം എന്നുള്ളത്. അവർക്ക് സെപ്പറേറ്റ് ബർത്ത് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അപ്പം ട്രെയിൻ യാത്രകളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മറ്റും, അതായത് ഓൾ ഇന്ത്യ യാത്രകൾ, കശ്മീർ യാത്രകൾ, കേരളത്തിലെ വിവിധ ഊട്ടി, മൂന്നാർ, ഇടുക്കി, വയനാട് മാപ്പ് വരച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ OMY യൂട്യൂബ് ചാനലുണ്ട്. കാണണം, അഭിപ്രായങ്ങൾ പറയണം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെയാണ് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഏറ്റവും കൂടുതൽ ഊർജ്ജം നൽകുന്നത് എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഗുഡ് ബൈ.
അസ്ലമയോ.